sing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ് ഇന്ന് നടക്കുന്നത്. നാലു പേർ ചേർന്നിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അവർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ബാംഗ്ലൂരിൽ നിന്നുള്ള റിയ ജോബിനായി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മകളുടെ ബർത്ത്ഡേ ഇന്നലെയായിരുന്നല്ലോ. തന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ. തൻ്റെ MBA വിദ്യാഭ്യാസത്തിൽ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല അഡ്മിഷൻ, ഒരു നല്ല കോളേജിൽ ലഭിക്കാനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ പാരൻസ് ജോബിന് വേണ്ടി, അതുപോലെ മെയ്മോൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളിൽ നിന്നും വിടുതലുണ്ടാകട്ടെ കർത്താവെ. അടുത്ത സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കല്യാണിൽ നിന്നുള്ള PG ജോസ്, ആ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. തൻ്റെ ബിസിനസ്സിനെ അങ്ങ് അനുഗ്രഹിക്കണമേ. ആ കുടുംബത്തിലേക്ക് ആരോഗ്യവും ബലവും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ന്യൂയോർക്കിൽ നിന്നുള്ള ലിസ തോമസിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ മൂത്ത മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ നല്ല ശീലങ്ങളിലേക്ക് ആ മകൻ എത്തിച്ചേരട്ടെ കർത്താവെ. നല്ല ഒരു ഭാവി അവന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇളയ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് കർത്താവെ അത്ഭുതകരമായി ഒരു കുഞ്ഞിനെ നൽകി അങ്ങ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. അപ്പോൾ തന്നെ കർത്താവെ, ബറോഡയിൽ നിന്നുള്ള സന്തോഷ് എസ് ജോർജിന് വേണ്ടി, റിൻസി എസ് ജോർജിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ കർത്താവെ. ഈ വിവാഹ വാർഷിക ദിനത്തിൽ എല്ലാ മംഗളങ്ങളും അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തങ്ങളുടെ മകൻ എയ്ബിൾ സന്തോഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിദ്യാഭ്യാസത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ. തങ്ങളുടെ പിതാവ് ജോർജ് സാമുവലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അദ്ദേഹത്തിൻ്റെ ഡയബറ്റീസിൽ നിന്നും കർത്താവെ, അതുപോലെ കാഴ്ചക്കുറവിൻ്റെ അസുഖത്തിൽ നിന്നും പൂർണ്ണമായ വിടുതൽ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ നാല് സ്പോൺസേഴ്സിനെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നും വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തന്നെയാണ് ബ്രദർ ഡാമിയൻ തുടരുന്നത്. ആ പ്രത്യേക സെഷനിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം. സർ, മൈ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഡു ഐ ഡു വെൻ ദേർ ഈസ് നോ ടൈം ടു കംപ്ലീറ്റ് ദി എൻടയർ പോർഷൻസ് ഓഫ് ദി എക്സാം. പരീക്ഷയ്ക്ക് പഠിക്കുവാനുള്ള മുഴുവൻ പോർഷനും പഠിച്ചു തീർന്നില്ല, ഇനിയും കുറെ കിടക്കുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യണം എന്നാണ് സുമൻ ചോദിച്ചത്. മിക്ക കുട്ടികൾക്കും വരുന്ന ഒരു പ്രശ്നമാണ്. വളരെ നല്ല രീതിയിൽ ആ അക്കാഡമിക് ഇയറിൻ്റെ ആ മുഴുവൻ വർഷവും പ്രിപ്പറേഷൻ നടന്നില്ല, അല്ലെങ്കിൽ സെമസ്റ്ററിൽ അത് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ അവസാനം എത്തുമ്പോൾ എങ്ങനെയെങ്കിലും ഇത് തീർക്കാൻ കഴിയുമോ, അങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യണം? വിന്നേഴ്സ് ഫാക്ടറിയിൽ പേജ് നമ്പർ 211, അവിടെ മുതൽ 214 വരെ ഈ കാര്യം നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി ടിപ്സ്, അതിൽ ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കാമോ? ഒന്ന് വായിക്കാമോ? ഒത്തിരി കുട്ടികളുടെ ഒരു ഡൗട്ട്, അവർ വിചാരിക്കും ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ആ ഹോളിലോട്ട് കയറുന്നതിന് മുൻപ് എന്തോ ചെയ്യുന്നതാണെന്ന് വിചാരിക്കും. നോ, നെവർ. തലേ ദിവസമെങ്കിലും ചെയ്യാൻ തുടങ്ങുന്ന കാര്യങ്ങളെയാണ് സ്റ്റഡി ഹോളിഡേയ്സിൽ ചെയ്യുന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്ന് വെച്ചാൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ ഒരു മാസമൊക്കെ ഉള്ളപ്പോൾ. ഇതല്ല, പല കാര്യങ്ങളും നമുക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞില്ല, ഇനിയും പല വോളിയം കിടക്കുമോ. അങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ തലേ ദിവസമൊക്കെ എത്തുമ്പോൾ എന്താ ചെയ്യേണ്ടത്, അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയുള്ള പേജുകളിൽ നമ്മൾ പറയുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം.
നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാമോ? ഡിഫറെൻറ്റ് സ്റ്റുഡൻസ് ഹാവ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് സ്റ്റഡി. ഇറ്റ്സ് പോസിബിൾ ദാറ്റ് ദ മെത്തേഡ്സ് യു ഫോളോ ആർ റോങ്. അതായത് ഈ വിന്നേഴ്സ് ഫാക്ടറിയിൽ നമ്മുടെ ലേണിംഗ് ടെക്നിക്സിനെ കുറിച്ച് ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഓഫ് സ്റ്റഡി ഉണ്ട്, ലേണിംഗ് മെത്തേഡ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ സെവൻത്ത് ചാപ്റ്ററിൽ പറയുന്നുണ്ട്, ദ ആർട്ട് ഓഫ് ലേണിംഗ്. അതൊന്നിടയ്ക്ക് ഒന്ന് വായിച്ച് നോക്കണം, നമുക്ക് സമയം കിട്ടിയാൽ ഡിസ്കസ് ചെയ്യാം. ചില കുട്ടികൾ ഒരു റോങ് സ്റ്റഡി മെത്തേഡിലായിരിക്കും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ചില കുട്ടികൾ നോക്കി വായിച്ച ഫോട്ടോഗ്രാഫിക് മെമ്മറിയുള്ള കുട്ടികളുണ്ട്, അവർ വായനയിലൂടെയാണ് ഗ്രാസ്പ് ചെയ്യുന്നത്. ചില കുട്ടികൾ അങ്ങനെയല്ല, അവർക്ക് എഴുതി പഠിക്കണം. അപ്പോൾ എഴുതി പഠിക്കുന്ന നേച്ചറുള്ളൊരു കുട്ടി ചുമ്മാ വായിച്ചുകൊണ്ടിരുന്ന വലുതും കോംപ്രഹെൻഡ് ചെയ്യുമോ? ഒന്നും ഗ്രാസ്പ് ചെയ്യില്ല. സോ ഇങ്ങനെയുള്ള റോങ് മെത്തേഡിലല്ല ചെയ്യുന്നതെന്നുള്ളത് ആദ്യം ഉറപ്പാക്കണം. അപ്പം നമ്മുടെ ലേണിംഗ് മെത്തേഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ചാർട്ടൊക്കെ ഇതിനകത്ത്, ഒരു ചെക്ക് ലിസ്റ്റൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വേണം നമ്മൾ ചെയ്യാൻ. ഇനി അടുത്ത പേജിലേക്കൊന്ന് പോകുക. There are students who study and study but score very poor marks. Here are some tips to score better. ഇപ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു തീർക്കാനുണ്ട്, പക്ഷേ വേഗത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള കുറച്ച് മെത്തേഡ്സ് ആണ് ഇനി നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തെ നോക്കാമോ? If you have hardly any time for the exam, don't try to study the entire text. Very important. ചില കുട്ടികൾ ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നാമത്തെ ചാപ്റ്റർ തുടങ്ങി, ആദ്യം തുടങ്ങി, ആദ്യത്തെ പാരഗ്രാഫ് തുടങ്ങി പഠിക്കാൻ ശ്രമിക്കും, എവിടെയെങ്കിലും എത്തൂ? എങ്ങും എത്തിച്ചേരില്ല. അതുകൊണ്ട് ഒരിക്കലും ഫുൾ ടെക്സ്റ്റ് പഠിക്കാൻ ശ്രമിക്കരുത്, കേട്ടോ സുമൻ. ഇനി അടുത്തത് പറയുന്നത്, കൾട്ടിവേറ്റ് ദ ഹാബിറ്റ് ഓഫ് മാർക്കിംഗ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഓർ ഇൻ യുവർ നോട്ട്സ് ഓർ try writing down the main points in a separate book. All this assists in a last minute run through study. Very important. അതായത് നമ്മൾ ഇതിപ്പോൾ ഇപ്പോഴത്തെ എക്സാമിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഫ്യൂച്ചറിൽ നമുക്ക് പ്രയോജനപ്പെടുന്ന ചില ടിപ്സാണ്. ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്ന സമയത്ത് കഴിവതും ഒരു പെൻ എടുത്ത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തുകൊണ്ട് പോവുക. That is number one. Secondly, കുറച്ച് പേപ്പർ എടുത്ത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോയിൻറ്റ്സ് മാത്രം സ്ക്രിബിൾ ചെയ്യാം. ഓക്കെ, സോ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് എടുത്തിട്ടുള്ള കുറച്ച് പേപ്പേഴ്സ് നമ്മുടെ കയ്യിൽ കിട്ടും. ഓൾറൈറ്റ്, ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പരീക്ഷയുടെ തലേദിവസം ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ്റെ സമയത്ത് ടെക്സ്റ്റ് മുഴുവൻ വായിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ എടുത്തിട്ടുള്ള മെയിൻ പോയിൻറ്റ്സ്, ആ കൊച്ച് ബ്രീഫ് നോട്ട്സ് സ്കെലിറ്റൺ ഉണ്ടല്ലോ, അത് മാത്രം ജസ്റ്റ് വായിച്ചാൽ മതി. ആദ്യത്തെ ആ പോയിൻറ്റ്സ് വായിക്കുമ്പോൾ തന്നെ നമ്മൾ നേരെ എവിടെ പോകും? നമ്മുടെ മൈൻഡ് ടെക്സ്റ്റ് ബുക്കിൽ പോകും. അന്ന് വായിച്ചതെല്ലാം കൂടി കണക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് തിരിച്ചു വരും. റൈറ്റ്, ഇതാണ് ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി ടിപ്പ് എന്ന് പറയുന്നത്. അതല്ലാതെ പരീക്ഷയുടെ തലേദിവസം ഇതുവരെ പഠിക്കാത്ത പോർഷൻസ് പഠിക്കാനേ പോകരുത്, അതിനുള്ള സമയമില്ല. എന്ത് സംഭവിക്കും? പഠിക്കാത്ത മൂന്ന് ചാപ്റ്റർ ഉണ്ടെന്നിരിക്കട്ടെ, അത് പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ വേറെയുള്ള ആറ് ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ പോലും നമുക്ക് ടൈം കിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? അതൊരിക്കലും അങ്ങനെയുള്ള അബദ്ധങ്ങൾ നമ്മൾ ചെയ്യരുത്. അടുത്തൊരു സെക്കൻഡ് പോയിന്റ് ഒന്ന് നോക്കാമോ? ഇഫ് യു ആർ അനേബിൾ ടു ടേക്ക് നോട്ട്സ്, ഗെറ്റ് ദം ഫ്രം സംവൺ. ഇപ്പോൾ നോട്ട്സ് ഒന്നും എഴുതിയെടുത്തില്ല, നമ്മൾ ഉഴപ്പി, ഒരു നോട്ട്സ് എഴുതിയെടുത്തിട്ടില്ല, ആ സമയത്ത് ഇനി നോട്ട്സ് എഴുതിയെടുക്കാൻ വല്ല സമയമുണ്ടോ? നോ. നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ചെയ്യാവുന്നത് ഓടിപ്പോയി ഒരു ഫോട്ടോ കോപ്പി വല്ലതും എടുക്കുക, അതിലും അണ്ടർലൈൻ ചെയ്ത് വല്ലതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം ജസ്റ്റ് നോക്കി 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 പോവുക. അതല്ലാതെ നോട്ട്സ് കോപ്പി ചെയ്തെടുക്കാനോ ഒന്നും നമ്മൾ ശ്രമിക്കരുത്. തേർഡ് പോയിന്റ്, യു ഹാവ് ടൈം ഓൺലി ടു റിവൈസ് നോട്ട്സ് യു ഹാവ്. ഡോണ്ട് ട്രൈ ടു ലേൺ വാട്ട് യു ഹാവ് നെവർ സ്റ്റഡീഡ് ബിഫോർ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇനി അങ്ങോട്ട് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ്, ഓരോ ടൈപ്പ് സബ്ജക്ട്സ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
ഫോർ എക്സാമ്പിൾ കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അതിൽ പലതിലും ഫോർമുല കാണും, ശരിയല്ലേ? കെമിസ്ട്രിയിലാണെങ്കിൽ ചില ഡയഗ്രാംസ് കാണും, ഇക്വേഷൻസ് കാണും. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം എന്ത് ചെയ്തിരിക്കണം, ഒരു പേപ്പറിലേക്ക് സെപ്പറേറ്റ് ചെയ്തിരിക്കണം. ഇത് നമ്മുടെ കയ്യിൽ വേണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ടെൻത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത്യാവശ്യം എൻ്റെ മദർ റേഷൻ കടയിൽ പോകാൻ പറയും, കടയിൽ പോയി സാധനങ്ങൾ മേടിക്കാൻ പറയും. ഞാൻ ആ സമയത്ത് ഗ്രോസറി ലിസ്റ്റ് ഒരു പോക്കറ്റിലുണ്ടെങ്കിൽ ഈ സാധനം എൻ്റെ ഈ പോക്കറ്റിൽ കാണും. എവിടെ കാണും? ഈ പോക്കറ്റിലേക്ക്. പോകുന്ന വഴിക്ക് എന്ത് ചെയ്യും? പതുക്കെ ഈ ഫോർമുല എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യും. ഓക്കെ, ദിസ് വിൽ ഹെൽപ്പ് അസ് എ ലോട്ട്. കാരണം നമ്മുടെ മൈൻഡിനെ റിഫ്രഷ് ചെയ്യാൻ, പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ ഈ ടിപ്സ് വളരെ വളരെ പ്രയോജനപ്പെടുത്തും. ഓൾറൈറ്റ്, നമുക്ക് അടുത്തൊന്ന് നോക്കാം. അതുപോലെ മാത്തമാറ്റിക്സ്, ഫിഫ്ത്ത് പോയിന്റ് കേട്ടോ. മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ ഒരു കാരണവശാലും വായിച്ച് പഠിക്കരുത്. ചില കുട്ടികൾ മാത്തമാറ്റിക്സ് മുഴുവൻ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒരിക്കലും ചെയ്യരുത്. ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. അത് എഴുതിക്കൊണ്ടേയിരിക്കണം നമ്മൾ. എന്തിനെന്നറിയ, രണ്ട് കാരണങ്ങൾ. ഒന്ന്, നമ്മൾ എഴുതി അത് ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മൾ രജിസ്റ്റർ ചെയ്യും. 90% കുട്ടികളും കംപ്ലയിൻ ചെയ്യുന്നൊരു കാര്യം, മാത്തമാറ്റിക്സിന് ടൈം തികഞ്ഞില്ല. കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. ഇത് എന്തുകൊണ്ടാണെന്നറിയാമോ? വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി, പക്ഷേ കൈയുടെ സ്പീഡ് ഇതുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ടില്ല. മനസ്സിലായോ? അതുകൊണ്ട് എന്ത് ചെയ്യണം? മാത്തമാറ്റിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും എന്താണോ പഠിക്കുന്നത് ഒരു കൈ കൊണ്ട് വളരെ സ്പീഡിൽ, 3 hours ആണ് എക്സാമെങ്കിൽ, 2 hours ആണ് എക്സാമെങ്കിൽ, ഇത് തീർക്കണമെങ്കിൽ ഒപ്പം നമ്മളുടെ തലയിൽ നടക്കുന്ന തോട്ട് പ്രോസസ്സിങ് റീസൺ അനുസരിച്ച് കൈ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇത് പ്രാക്ടീസ് ചെയ്യാത്തൊരു കുട്ടി പലപ്പോഴും പല ചോദ്യങ്ങളെയും, നല്ല മാർക്കിൻ്റെ ചോദ്യങ്ങൾ തികയ്ക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് എക്സാം ഹോളിൽ ഇട്ട് പുറത്ത് കിട്ടി വരും. അപ്പോൾ ഓരോ സബ്ജക്ട്സും പഠിക്കുമ്പോൾ അതിൻ്റെതായ ടിപ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അടുത്തത് നോക്കുമ്പോൾ സയൻസ് ആൻഡ് സോഷ്യൽ സ്റ്റഡീസ് കണ്ടോ, ഒന്ന് വായിക്കാമോ? സയൻസിലും സോഷ്യൽ സ്റ്റഡീസിലൊക്കെ മാപ്പും കാര്യങ്ങളും ഡയഗ്രാംസും എല്ലാം കാണും. അതെന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് വരച്ച് വരച്ച്, പ്രത്യേകിച്ച് ചില കുട്ടികൾ നന്നായിട്ട് വരച്ചു, പക്ഷേ ലേബൽ ചെയ്യില്ല, മാർക്ക് കിട്ടില്ല. പിക്ചറിനല്ല മാർക്ക് കിട്ടുന്നത്, അതിൽ ഓരോന്നും നമ്മൾ ലേബൽ ചെയ്തെങ്കിലേ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററിയിലെ മെയിൻ ഒരു ചാലഞ്ച് വന്ന ഇയേഴ്സ്, ഡേറ്റ്സ് ഇതൊക്കെയാണ്. അതുപോലെ ഹിസ്റ്ററിയിൽ എസ്സേസ് ഉണ്ടെങ്കിൽ, ഞങ്ങളൊക്കെ പഠിച്ചിരിക്കുന്ന കാലത്ത് ചെയ്തൊരു എസ്സേ ആണെങ്കിൽ ആ എസ്സേയുടെ ഒരു സ്കെലിറ്റൻ ആദ്യം ഉണ്ടാക്കും. ഓരോ പാരഗ്രാഫിലും വരേണ്ടത് നമ്മൾ ആ ഓരോ വേർഡ് അല്ലെങ്കിൽ ഒരു ഫ്രേസ് മാത്രമേ എഴുതി ഒരു സ്കെലിറ്റാണ്. സ്കെലിറ്റൻ മാത്രം നമ്മൾ പഠിച്ചാൽ മതി, ബാക്കി അവിടെ ചെന്ന് എന്ത് ചെയ്യും? അതിനെ എക്സ്പാൻഡ് ചെയ്ത് എലാബറേറ്റ് ചെയ്ത് ഫുള്ള് എസ്സേ ഫോമാറ്റിലോട്ട് നമുക്ക് എക്സാം ഹോളിൽ വെച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കും. അടുത്ത് ലാംഗ്വേജസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ചില മെമ്മറി ടെക്നിക്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ സുമൻ ചോദിച്ച ഇതിൽ ഒരു കാര്യം വളരെ നന്നായിട്ട് 11th point പറയുന്ന ക്വസ്റ്റ്യൻ ബാങ്ക്സ്, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ബാങ്ക്സ് എടുത്ത് നമ്മൾ ചെയ്യാം. അതല്ലാതെ നമ്മൾ ഇതുവരെ പഠിക്കാത്ത ചാപ്റ്ററുകൾ മുഴുവൻ പഠിക്കാനുള്ള സമയം നമുക്ക് കിട്ടില്ല. ഇതുപോലെ അവസാന ഒരു കാര്യം 12th point, ഡു എ മോക്ക് ടെസ്റ്റ്. കഴിവതും ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിൽ ചെയ്യേണ്ട ഒന്നാണ് ഒരു മോക്ക് ടെസ്റ്റ്. നമ്മൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുക, ഇതിന് നമ്മൾ തന്നെ ആൻസർ ചെയ്യുക, നമ്മൾ തന്നെ മാർക്ക് ഇടുക, നമ്മൾ തന്നെ അസസ് ചെയ്യുക. നല്ല കോൺഫിഡൻസോടുകൂടെ നമുക്ക് എക്സാം ഹാളിലേക്ക് പോകാൻ സാധിക്കും. സാർ, ഞാനൊരു കാര്യം ചോദിച്ചോടെ? സാർ, ഒരു ടീച്ചർ ഒരു പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ ചോദിച്ചതുപോലെ ആ ആംഗിളിൽ വേണം പരീക്ഷ എഴുതാൻ. എന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥി അറിയാവുന്നതെല്ലാം കൂടി എഴുതി വെക്കുന്നതിനേക്കാൾ ഒരു വാല്യൂ ചെയ്യുന്ന അധ്യാപകൻ അതിനെങ്ങനെ കാണുന്നു, ആ ആംഗിളിൽ എഴുതുമ്പോഴാണ് മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. സോ ദിസ് എ വെരി റെലവൻറ്റ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ഉത്തരം വിന്നേഴ്സ് ഫാക്ടറിയിൽ പേജ് നമ്പർ 217 പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രസൻറ്റേഷൻ ഓഫ് ദി ആൻസർ പേപ്പർ, ആ പോർഷൻ കിട്ടിയോ? ഈ ഒരു പോർഷനിൽ ഇത് വളരെ സ്പഷ്ടമായും നല്ല രീതിയിലും അത് ഡീൽ ചെയ്യുന്നുണ്ട്.
താഴെ റിമെമ്പർ HOW ഹൗ യുവർ പേപ്പർ ഷുഡ് ലുക്ക് ലൈക്ക്. ആ പോർഷൻ കണ്ടോ, HOW എന്ന് പറയുന്നത് H ഈസ് ഹെഡിംഗ്, ദെൻ O മീൻസ് ഓർഗനൈസ്ഡ്, W മീൻസ് റിട്ടൺ നീറ്റ്ലി. ഈ മൂന്ന് കാര്യങ്ങൾ ഹൗ എന്നോർത്താൽ മതി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, H എന്താണ്? ഹെഡിംഗ്. O, ഇറ്റ് ഷുഡ് ബി ഓർഗനൈസ്ഡ്. ദെൻ W, റിട്ടൺ നീറ്റ്ലി. അതാണ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് കൂടാതെ പൊതുവേ പ്രസൻറ്റേഷൻ നല്ലതായിരിക്കണം. പേജ് നമ്പർ 214 10th പോയിന്റ് നോക്കാമോ, വാല്യൂ പോയിന്റ്സ്. കണ്ടോ, ചില കുട്ടികൾ ആൻസർ ഷീറ്റിൽ ഒത്തിരി അങ്ങ് എഴുതി വയ്ക്കും. 3 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും, 3 പേജ് വേണമെങ്കിൽ എഴുതി വെക്കും, പക്ഷേ 0 മാർക്ക് കിട്ടിയെന്നിരിക്കും. കാരണം എന്താ, അധ്യാപകൻ നോക്കുന്നത് അതിലെ വാല്യൂ പോയിൻ്റ്സാണ്. ഒരാ ഒരു ഒരു വാല്യുവേറ്റ് ചെയ്യുന്ന ഒരു അധ്യാപകന് വാല്യൂ പോയിൻ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആൻസർ ഷീറ്റ് വാല്യുവേറ്റ് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ വാല്യൂ പോയിൻ്റ്സ് എന്നൊരു ഷീറ്റുണ്ട്. അത് നോക്കി ആ പോയിൻ്റ്സ് ഇതിലുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇറ്റ്സ് നോട്ട് ദ ലെങ്ത് ഓഫ് ദി ആൻസർ, ബട്ട് അതിനകത്തുള്ള വാല്യൂ പോയിൻ്റ്സ്, അതിനാണ് മാർക്കറ്റ്. എല്ലാവരും ഒന്ന് പറഞ്ഞു, വാല്യൂ പോയിൻ്റ്സ്, ഇത് മറക്കരുത്. അതിനുശേഷം 217-18 സം ഡൂസ് ആൻഡ് ഡോൺസ്. കണ്ടോ, ആ ഡൂസിൻ്റെ ഭാഗത്ത് ഒരു ആൻസർ ഷീറ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏകദേശം 12 പോയിൻ്റുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കണം. നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ട് നമ്മൾ എല്ലാം എലാബറേറ്റ് ചെയ്യുന്നില്ല. ഡോൺസ് കണ്ടോ, ഡോൺസിൻ്റെ ഭാഗത്ത് എങ്ങനെ ചെയ്യരുത്, എങ്ങനെ ഒരു ആൻസർ ഷീറ്റ് എഴുതരുത് എന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് വെരി സിമ്പിൾ, നിങ്ങൾക്ക് വായിച്ച് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഏറ്റവും അവസാനം എങ്ങനെയാണ് ഇത് കൊടുക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് മിനിറ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, അതാണ് അതിന് ശേഷം കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗം നന്നായി വായിച്ച് എക്സാം എടുത്തിരിക്കുന്ന ഈ സമയത്ത് വളരെ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. എങ്ങനെയാണ് ഈ പ്രസൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്, കാരണം ദ ഹോൾ ഇയർ ഒത്തിരി വർക്ക് ചെയ്തു, ഹാർഡ് വർക്ക് ചെയ്തു, പക്ഷെ ഏറ്റവും അവസാനം ആ 2 hours, 3 hours എന്ത് പ്രസൻറ്റ് ചെയ്യുന്നു, അതിനാണ് മാർക്ക്, ദ ഹോൾ ഇയറിൻ്റെ. അതുകൊണ്ടാണ് ആ പ്രസൻറ്റേഷൻ പാർട്ട് അത്രയും ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. സാധാരണ ഞങ്ങളൊക്കെ സ്റ്റഡി ലീവിൽ പഠിക്കുമ്പം ഒത്തിരി എഫേർട്ട് എടുത്ത് പഠിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ബേണിംഗ് ദ മിഡ്നൈറ്റ് ഓയിൽ, രാത്രിയൊക്കെ ഇരുന്നാണ് പഠിക്കാറ്. അപ്പം രാത്രി വൈകി നമ്മൾ കിടക്കാൻ പോകുമ്പം അടുത്ത ദിവസം രാവിലെ എഴുന്നേക്കുമ്പോഴത്തേക്ക് ഉറങ്ങാൻ പോകുന്നതിനേക്കാളും ഭയങ്കര ടയേർഡായിട്ടായിരിക്കും എഴുന്നേക്കാറ്. എന്താ ചെയ്യുക? പേജ് നമ്പർ 205 ടു ടാക്കിൾ സ്ലീപ്ലെസ്നെസ് എന്നൊരു പോർഷനുണ്ട്, അതൊന്ന് എടുക്കാം. ആ പോർഷൻ കിട്ടിയോ? അവിടെ ഒരു 8 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റഡി ഹോളിഡേയ്സിൻ്റെ സമയത്ത് ഉറക്കം ചില സമയത്ത് ഇല്ലാതെ വരിക, ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതേ മോഡിൽ തന്നെ പിന്നെ ഉറങ്ങാൻ പറ്റാതെ ഇങ്ങനെ മൈൻഡ് എപ്പോഴും വെയ്ക്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കാനുള്ള ചില കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്, അലവ് നാച്ചുറൽ ലൈറ്റ് ടു ഫോൾ ഓൺ യു ഇൻ ദ മോർണിംഗ്സ്, സ്പെൻഡ് സം ടൈം ഇൻ ഡേ ലൈറ്റ്. ഇത് ഈ നല്ല ഉറക്കം കിട്ടാനുള്ളതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ് നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില റിസൾട്ട്സാണ്. രണ്ടാമത്, അവോയ്ഡ് കമ്പ്യൂട്ടർ ടെലിവിഷൻ എക്സെട്രാ. കൂടുതൽ നേരം അങ്ങനെയുള്ളതിൽ ഇങ്ങനെ കണ്ണ് കൂടുതൽ സ്ട്രെയിൻ ചെയ്തിരിക്കാതെ ശ്രദ്ധിക്കുക. അതുപോലെ രാത്രി അഥവാ ടോയ്ലറ്റിലൊന്ന് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ടോയ്ലറ്റിനകത്ത് ബ്രൈറ്റ് ലൈറ്റ് ഉപയോഗിക്കരുത്. ചിലർക്ക് ഇടയ്ക്കൊരു ഡിസ്റ്റർബൻസ്, ബ്രൈറ്റ് ലൈറ്റ് കണ്ണിലടിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഉറങ്ങാൻ സാധ്യമല്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണാം. അത് കൂടാതെ റൂമിൽ എന്തൊക്കെയാണ് വരുത്തേണ്ട വ്യത്യാസങ്ങൾ, ബെഡ് എങ്ങനത്തെ ഉപയോഗിക്കണം, ഇതിനെക്കുറിച്ചെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ വായിച്ചെടുക്കാവുന്ന വളരെ സിമ്പിൾ ടെക്നിക്സാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഉപദേശം, ബി ബാലൻസ്ഡ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ബെയർ ചെയ്യാവുന്നൊരു കപ്പാസിറ്റി ഉണ്ട്. അതിനപ്പുറത്തേക്ക് പോയാൽ ഒരു പക്ഷേ ഫുൾ നൈറ്റ് നിന്ന് പഠിച്ചു അല്ലെങ്കിൽ 2 hours മാത്രം
ഉണർന്നിരുന്നുകൊണ്ട് ബാക്കി സമയം മുഴുവൻ പഠിച്ചു. മേ ബി നെക്സ്റ്റ് ഡേ വെക്കപ്പ് ചെയ്യുമ്പോൾ ബോഡി ഭയങ്കര ടയർഡായിരിക്കും, മൈൻഡ് ഷാർപ്പായിരിക്കില്ല, എങ്ങും ഫോക്കസ് കിട്ടില്ല. ആ ഹോൾ ഡേ പോവും, അല്ലെങ്കിൽ ടു ഡേയ്സ് പോവും. അതിനേക്കാൾ നല്ലത് അന്ന് കുറച്ച് നന്നായിട്ട് ഉറങ്ങി അടുത്ത ദിവസം കൂടുതൽ ടൈം യൂട്ടിലൈസ് ചെയ്യാം. ഈ മകൻ്റെ പേര് അമൽ ജോസഫ്. ഈ കഴിഞ്ഞ SSLC എക്സാമിനേഷൻ്റെ റിസൾട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. മാർച്ചിൽ ഈ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേക്ക് അച്ഛൻ സമ്മാനിച്ച പുസ്തകമായിരുന്നു മൈ പ്രെയർ ഡയറി. ആ പുസ്തകത്തിൻ്റെ അവസാന താളുകളിൽ നമുക്ക് വേണ്ടുന്ന പ്രാർത്ഥന വിഷയം എഴുതി വെച്ച് പ്രാർത്ഥിക്കാനായിട്ടൊരു പേജ് ഉണ്ടായിരുന്നു. ഈ മകൻ ആ സമയത്ത് SSLC എക്സാമിനേഷൻ എഴുതാൻ പോകുന്നതിന് മുൻപ് ഈ മകൻ വിശ്വാസത്താൽ എഴുതി, എൻ്റെ എല്ലാ സബ്ജക്ട്സിനും എനിക്ക് A+ കിട്ടിയിട്ടുണ്ടെന്ന് യേശു എനിക്ക് തന്നെന്നും പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് എഴുതി. ഓ, ഇതിലാണ് എഴുതി വെച്ചത്? ഓ, ഈ പ്രാർത്ഥിക്കുന്ന സ്ഥലത്താണോ? അല്ല, കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ പ്രൈസ് റിപ്പോർട്ടിൻ്റെ ഭാഗത്ത് എഴുതി വെച്ചു. നിങ്ങൾക്ക് കാണാമോ, പ്രൈസ് റിപ്പോർട്ടിൻ്റെ ഭാഗത്താണ് ആദ്യം എഴുതി വെച്ചത്. പ്രാർത്ഥിക്കുന്ന സ്ഥലത്തല്ല, കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചു. ഗോട്ട് A+ അല്ലേ, SSLC ഫൈനൽ എക്സാം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നിട്ട് എല്ലാ ദിവസവും ഈ എക്സാമിനേഷന് പോകുന്നതിന് മുമ്പ്, പഠിക്കുന്നതിന് മുമ്പ് ഒക്കെ ഈ പ്രെയർ ഡയറി എടുത്തു വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ കഴിഞ്ഞ യൂത്ത് മീറ്റിംഗ് കഴിഞ്ഞ് ആ യൂത്ത് ഇവരുടെ കുഞ്ഞുങ്ങളുടെ മീറ്റിംഗ് നടക്കുന്നതിൻ്റെ ഇടയിൽ ജോഷി പാസ്റ്ററിൻ്റെ മെസ്സേജ് കഴിഞ്ഞ് വന്നപ്പോൾ ആദ്യമായിട്ട് കുഞ്ഞ് കേൾക്കുന്ന റിസൾട്ട് ഇതായിരുന്നു: മോനെ, നിനക്ക് എല്ലാ വിഷയത്തിനും യേശു A+ തന്നിട്ടുണ്ടെന്ന്. കൺഗ്രാജുലേഷൻസ്. കർത്താവ് ഈ മോനെ അനുഗ്രഹിക്കുന്നു. ഇനിയുള്ള വിദ്യാഭ്യാസത്തിലും കർത്താവിൻ്റെ കരം കൂടെ ഇരുന്ന് ഉയർന്ന വിദ്യാഭ്യാസത്തിന് നൽകണമേ. വിദേശ രാജ്യങ്ങളിൽ പഠിക്കുവാൻ ഇവൻ പോകട്ടെ, ഉയർന്ന യൂണിവേഴ്സിറ്റികളിൽ ഇവൻ പഠിക്കട്ടെ. കർത്താവിൻ്റെ മാതാപിതാക്കളുടെ സാമ്പത്തിക അവസ്ഥകൾക്ക് ഉപരിയായി ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹത്താൽ ഇവൻ വളരട്ടെ. ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ മോനെ അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഇനി പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാം, നാം പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പിതാവാം ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക. എവിടെയാണെങ്കിലും കണ്ണുകൾ അടച്ച് സാധിക്കുമെങ്കിൽ ദൈവസന്നിധിയിലേക്ക് നിങ്ങളുടെ കൈകളെ ഒന്ന് നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാനായി തുടങ്ങിയാൽ, കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇപ്പോൾ രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദിവസങ്ങളായി വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റാതെ കർത്താവെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേദന അനുഭവിക്കുന്ന ചില വ്യക്തികളെ ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ചില വ്യക്തികളെ ചൊല്ലി, പ്രത്യേകിച്ച് ഒരു ഭർത്താവിനെ ചൊല്ലി വിഷമിക്കുന്ന ഭാര്യയും പിതാവിനെ ചൊല്ലി വിഷമിക്കുന്ന മക്കളും കർത്താവ് കാണുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ ഭർത്താവ് മടങ്ങി വരാൻ പോവുകയാണ്. അത്ഭുതങ്ങൾ തന്നെ അവിടെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ലോർഡ്. അതുപോലെ കാണാതെ പോയ പല കാര്യങ്ങളെ കർത്താവ് കണ്ടു കിട്ടുവാൻ വേണ്ടി നിങ്ങളെ സഹായിക്കാനായിട്ട് പോവുകയാണ്. പ്രത്യേകമായിട്ടുള്ള ചില എക്സാം എഴുതുന്നതിന് മുൻപുള്ള ചില പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പറയുന്ന പോലുള്ള ചില പ്രശ്നങ്ങളിലൂടെ ഏതെല്ലാമോ കുട്ടികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് അത്ഭുതങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ലോർഡ്. അതുപോലെ യൂറിനറി പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകുകയാണ്. രക്തത്തിലുള്ള ചില അണുക്കളുടെ കൂടുതലുള്ളത്, അത് ഇപ്പോൾ ഇതാ സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ നിന്ന് പെട്ടെന്ന് പിരിച്ചുവിട്ട ഒരു വ്യക്തി, വല്ലാതെ നിങ്ങൾ വിഷമിക്കുകയാണ്. നിങ്ങൾ കാരണമല്ല, നിങ്ങളുടേതായ പ്രശ്നം കൊണ്ടല്ല, എന്നാൽ പലരെയും പിരിച്ചുവിട്ട കൂട്ടത്തിൽ നിങ്ങളെയും പിരിച്ചുവിട്ടിരിക്കുന്നു. വളരെ വിഷമത്തോടെ നിങ്ങളിന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ പലരും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതം കർത്താവ്, ഏതൊരു വ്യക്തിയും കേട്ടാൽ അത്ഭുതം എന്ന് പറയുന്നത് പോലെ ഒരു അത്ഭുതം തന്നെ ഈ വ്യക്തിക്ക് വേണ്ടി അങ്ങ് ചെയ്തതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവെ.
താങ്ക് യു ലോർഡ് ഹാലലൂയ നന്ദി പറയുന്നു കർത്താവെ ചില വലിയ ആവശ്യങ്ങൾ മുൻപിൽ നിൽക്കുന്ന ചില വ്യക്തികൾ വലിയ തുകകൾ ആവശ്യമുള്ളത് കർത്താവ് അത്ഭുതകരമായി നിങ്ങളുടെ കയ്യിൽ ആ തുകകൾ കൊണ്ട് നൽകാനായി പോവുകയാണ് ഹാലലൂയ രോഗികളായിട്ടുള്ളവർ എവിടെയാണെങ്കിലും ഇപ്പോൾ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിയാലും യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗികളും ഇപ്പോൾ സൗഖ്യമാകട്ടെ വിടുതലുകൾ സംഭവിക്കട്ടെ അത്ഭുതകരമായ മാറ്റം ശരീരങ്ങളിൽ ശരീരത്തിന് അകത്തും പുറത്തും ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്ന് രാവിലെ 10 മണിക്ക് കോഴിക്കോടാണ് നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത് കോഴിക്കോട് ജില്ലയിലുള്ള അപ്പോൾ തന്നെ അടുത്ത ജില്ലയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രത്യേകമായി ഞാൻ ക്ഷണിക്കുന്നു വിദ്യാർത്ഥികളെല്ലാം വരണം നാളെ പാലക്കാടാണ് എല്ലാ വിദ്യാർത്ഥികളും അവിടെ എത്തിച്ചേരണം വലിയ വിടുതലുകൾ അനുഗ്രഹങ്ങൾ ഇന്നും നാളെയുമുള്ള ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലൂടെ കർത്താവ് ചെയ്യുകയാണ് തിങ്കളാഴ്ച എപ്പിസോഡിൽ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാമിലൂടെ വീണ്ടും കാണാം വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു ഇന്നത്തെ ചോദ്യം ഇതാണ് ദൈവത്തിന്റെ തുലാസിൽ തൂക്കപ്പെട്ട രാജാവ് ആര് വിച്ച് കിങ് വാസ് വേർഡ് ഇൻ ഗോഡ്സ് ബാലൻസ് ഓപ്ഷൻസ് എ നെബുക്കദ്നേസർ ബി ബേൽഷസർ സി ദാരിയാവേസ് ഡി മിഗായേൽ നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC ഓർ D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും ഈ ചോദ്യത്തിന്റെ ഉത്തരം നൽകുന്നവർക്ക് OM Books ആണ് സമ്മാനങ്ങൾ നൽകുന്നത്